ഇപ്പം നമ്മൾ പൊളിറ്റിക്കൽ സയൻസിൻ്റെ പിന്നെ എന്താണ് പൊളിറ്റിക്കൽ സയൻസ് എന്നുള്ളതിനെ പറ്റിയൊക്കെയാണ് ഇപ്പം ഇത്രയും നേരം പഠിച്ചത് ഇപ്പോൾ ഫോർമാറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് എന്താണ് പിന്നെ പൊളിറ്റിക്കൽ സയൻസിൻ്റെ എംപെരിക്കൽ ഫാക്ട് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് എംപെരിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് ഇതൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഇനി നമുക്ക് കുറച്ച് ഇൻടെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ട് ക്വസ്റ്റ്യൻസ് വൺ പോയിൻറ്റ് വൺ പൊളിറ്റിക്കൽ സയൻസ് ഡീൽസ് വിത്ത് ബോത്ത് ഡാഷ് ആൻഡ് ഡാഷ് ഇഷ്യൂസ് ഏതൊക്കെ ടൈപ്പ് ഇഷ്യൂസ് ആണ് നമ്മൾ പഠിച്ചത് എന്തൊക്കെയാണ് എംപെരിക്കൽ ആൻഡ് നോർമേറ്റീവ് ഇഷ്യൂസ് പൊളിറ്റിക്കൽ സയൻസ് സ്റ്റഡീസ് ഡാഷ് ആൻഡ് ഡാഷ് എന്തിനെ പറ്റിയൊക്കെയാണ് പൊളിറ്റിക്കൽ സയൻസ് പഠിക്കുന്നത് സ്റ്റേറ്റിനെ കുറിച്ചും പവറിനെ കുറിച്ചും നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ സ്റ്റേറ്റിലായിരുന്നു ആദ്യം സ്റ്റാർട്ട് ചെയ്തത് പിന്നീട് അത് പവറിനെ കുറിച്ചുള്ള പഠനമായിട്ടും മാറി ദ ടേം പൊളിറ്റിക്സ് ഡിറൈവ്ഡ് ഫ്രം ദ വേർഡ് എന്തിൽ നിന്നാണ് പോലീസ് ആണോ പോളീസാണോ സ്റ്റേറ്റ് ആണോ പോളീസ് പി ഒ എൽ ഐ എസ് ആണ് കേട്ടോ ഇനി അടുത്തത് ഡാഷ് സെറ്റ് പൊളിറ്റിക്സ് ബിഗിൻസ് ആൻഡ് എൻഡ്സ് വിത്ത് ദ സ്റ്റേറ്റ് ആരാണ് പറഞ്ഞിട്ടുള്ളത് ഗാർണർ ആണ് പറഞ്ഞിട്ടുള്ളത് ഡാഷ് ഡിഫൻസ് പൊളിറ്റിക്കൽ സയൻസ് ആസ് എ സ്റ്റഡി ഓഫ് ഷേപ്പിംഗ് ആൻഡ് ഷെയറിംഗ് ഓഫ് പവർ ഷെയറിങ്ങും ഷേപ്പിങ്ങും പവറിനെ ഷെയർ ചെയ്യുക പവറിനെ ഷേപ്പ് ചെയ്യുക ഇതാണ് പൊളിറ്റിക്കൽ സയൻസ് എന്നാണ് പറഞ്ഞിട്ടുള്ള കപ്ലാനാണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത് നോക്കിയാൽ അറിയാം അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ടെക്സ്റ്റ് ബുക്കിൻ്റെ ബാക്ക് സൈഡിൽ ഈ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ ലഭ്യമാണ് അതും കൂടി വേണമെങ്കിൽ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കുക ഇല്ലെങ്കിൽ പാഠഭാഗമായിട്ട് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഗ്രോത്ത് ആൻഡ് ദ ഗ്രോത്ത് ഓഫ് ദ ഡിസിപ്ലിൻ ഓഫ് പൊളിറ്റിക്കൽ സയൻസ് പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്ന ഈ ശാസ്ത്രശാഖയുടെ വളർച്ച എങ്ങനെയാണ് നമുക്ക് പരിശോധിക്കാം സിസ്റ്റമാറ്റിക് സ്റ്റഡി ഓഫ് പൊളിറ്റിക്സ് സ്റ്റേറ്റഡ് വിത്ത് ദ ഗ്രീക്സ് ഇൻ ഫോർത്ത് സെഞ്ച്വറി ബി സി അപ്പോൾ ക്രിസ്താബ്ദത്തിന് മുന്നേ നാല് നാനൂറ് വർഷങ്ങൾക്ക് മുന്നേ തന്നെ ഗ്രീക്കിൽ പൊളിറ്റിക്സ് എന്ന് പറയുന്ന ശാസ്ത്രശാഖ ഒരു തിരിഞ്ഞിട്ടുണ്ടായിരുന്നു ഫിലോസഫീസ് ലൈക്ക് പ്ലേറ്റോ ആൻഡ് അരിസ്റ്റോട്ടിൽ യൂസ്ഡ് ഇറ്റ് ഇൻ ദ മോസ്റ്റ് കോംപ്രിഹെൻസീവ് സെൻസ് അപ്പൊ ഈ പൊളിറ്റിക്സ് എന്ന് പറയുന്ന ശാസ്ത്രശാഖയെ പറ്റി പഠനം നടത്തിയിട്ടുള്ള ആളുകളാണ് അരിസ്റ്റോട്ടിലും പ്ലേറ്റോയും അരിസ്റ്റോട്ടിൽ കോൾഡ് പൊളിറ്റിക്സ് എ മാസ്റ്റർ സയൻസ് അപ്പം അരിസ്റ്റോട്ടിലാണ് മാസ്റ്റർ സയൻസ് എന്നാണ് അദ്ദേഹം ഇതിനെ വിളിച്ചത് എന്ന് വെച്ചാൽ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ഒരു മാസ്റ്റർ സയൻസ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട ശാസ്ത്രശാഖയായിട്ടാണ് അദ്ദേഹം എല്ലാ ശാസ്ത്രശാഖയുടെയും പ്രധാന ശാസ്ത്രശാഖയായിട്ടാണ് അദ്ദേഹം ഇതിനെ വിശേഷിപ്പിച്ചത് അപ്പം അത്ര ആ കാലഘട്ടത്തിൽ പൊളിറ്റിക്സിന് എത്രമാത്രം പ്രാധാന്യം ഉണ്ടായിരുന്നു എന്ന് നമ്മൾ ചിന്തിക്കണം കാരണം ആ ഒരു കാലഘട്ടം അധികാരങ്ങളുടെ വടംവലിയുടെ ഒരു കാലഘട്ടമാണ് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാവുന്ന കാലമാണ് ആരൊരു ഓരോ രാജ്യങ്ങളുടെയും മേൽ ഓരോ രാജ്യങ്ങളും മേൽക്കോയ്മ നേടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് ബിഇ സി കാലഘട്ടങ്ങളൊക്കെ കഴിഞ്ഞു വരുന്നത് ഏറ്റവും കൂടുതൽ പ്രാധാന്യം പൊളിറ്റിക്സിന് ആ കാലഘട്ടത്തിൽ വരാനുള്ള കാരണം എന്താ തന്നെയാണ് ഇപ്പോഴത്തെ കാലത്തെ ശാസ്ത്ര സാങ്കേതിക വിദ്യകൾക്ക് അല്ലെങ്കിൽ വാർത്താ വിനിമയ രംഗത്തൊക്കെ വന്ന കുതിച്ചുചാട്ടം എത്രമാത്രമാണ് അത്രയും പോലെ തന്നെയാണ് അധികാരങ്ങൾക്ക് വേണ്ടിയിട്ട് അന്നത്തെ വടംവലികളൊക്കെ നടന്നിരുന്നത് ഫോർ ഹിംഇറ്റ് ഓഫ് നോട്ട് ഓൺലി ദ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് സ്റ്റേറ്റ് ഓർ ഗവൺമെന്റ് ബട്ട് ഓൾസോ ഫാമിലി പ്രോപ്പർട്ടി ആൻഡ് അതർ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഭരണകൂടവും സർക്കാരും മാത്രമല്ല പൊളിറ്റിക്കൽ സയൻസിന്റെ പരിധിയിൽ വരുന്നത് അതിനെക്കു അതിനേക്കാൾ ഉപരി നമ്മളുടെ കുടുംബം കുടുംബത്തിന്റെ സ്വത്ത് വകകൾ അതുപോലെ സാമൂഹിക സ്ഥാപനങ്ങൾ സ്ഥാപനം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കാണുന്ന ബിൽഡിംഗ് അല്ല ശരിക്കും സാമൂഹിക സ്ഥാപനം എന്നുദ്ദേശിക്കുന്നത് ഒരു കൂട്ടം ആളുകൾ ചേർന്ന് കഴിഞ്ഞാൽ അതിനെ സാമൂഹിക സ്ഥാപനം എന്ന് നമുക്ക് പൊളിറ്റിക്കൽ സയൻസിൽ വിശേഷിപ്പിക്കാം ഒരു തൊഴിലാളി സംഘടനയെ അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥി സംഘടനയെ ഒക്കെ എന്ന സംജയിലാണ് പൊളിറ്റിക്കൽ സയൻസ് ഉൾപ്പെടുത്താറുള്ളത് പൊളിറ്റിക്സ് ഫോർ ഗ്രീക്സ് ആസ് വാസ് ആൻഡ് ഓൾ എങ് കമ്പാസിങ് ആക്ടിവിറ്റി ഗ്രീക്സിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ പ്രവർത്തനങ്ങളും ചേർന്നതാണ് പൊളിറ്റിക്സ് എന്ന് അവിടെ വിശേഷിപ്പിക്കപ്പെടുന്നു ദാനിഷൻ്റെ ഗ്രീക്ക് വ്യൂ അബൌട്ട് പൊളിറ്റിക്കൽ സയൻസ് വാസ് മെയിൻലി എത്തിക്കൽ അപ്പോ അവരുടെ ഒരു വ്യൂ ഗ്രീക്സിന്റെ ഗ്രീക്ക് തത്വചിന്തകന്മാരുടെ ഒരു കാഴ്ചപ്പാടനുസരിച്ച് എത്തിക്കൽ ആയിരിക്കണം പൊളിറ്റിക്കൽ സയൻസ് എന്നാണ് പറയുന്നത് എത്തിക്കൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ധാർമ്മിക മൂല്യങ്ങൾക്ക് അടിസ്ഥാനമായിട്ടുള്ള ഇതിന് കാര്യങ്ങൾ ഇൻ കോണ്ടാക്സ്റ്റ് ദ ഏൻഷ്യൻറ്റ് റോമൻസ് കൺസിഡേർഡ് ലീഗൽ ആസ്പെക്ട്സ് ഓഫ് പൊളിറ്റിക്സ് മോർ ഇമ്പോർട്ടൻറ്റ് ഫോർ ഗവർണൻസ് റോമക്കാര് പിന്നെ ഇതിന് കൂടുതൽ പ്രാമുഖ്യം നൽകിയത് എത്തിക്കലിനേക്കാളേറെ ലീഗലായിട്ടുള്ള കാര്യങ്ങളാണ് ലീഗൽ എന്ന് പറഞ്ഞാൽ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ നിയമനിർമ്മാർ ബന്ധപ്പെട്ട കാര്യങ്ങൾക്കാണ് കൂടുതൽ പ്രാധാന്യം ഉണ്ടാവേണ്ടത് എന്നാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇനി ഡ്യൂറിംഗ് ദ പൊളിറ്റിക്സ് മോർ ഇമ്പോർട്ടൻറ്റ് ഫോർ ദ ഗവർണൻസ് ഡ്യൂറിംഗ് ദ മിഡിൽ ഏജസ് പൊളിറ്റിക്കൽ സയൻസ് ബിക്കം ബ്രാഞ്ച് ഓഫ് റിലീജിയസ് ഓർഡർ ഓഫ് ചർച്ച് പിന്നീട് പൊളിറ്റിക്കൽ സയൻസിന് വന്നൊരു മാറ്റം എന്ന് പറയുന്നത് അത് ചർച്ച് പള്ളികളുടെ ഒരു പ്രത്യേക ഭാഗമായിട്ട് മാറുകയാണ് ചെയ്യുന്നത് പൊളിറ്റിക്കൽ സയൻസ് കാരണം പിന്നീട് പള്ളികളാണ് കൂടുതലായിട്ട് കയറി വരുന്നത് ബി സി കാലഘട്ടത്തിന് ശേഷം സ്വത്ത് വകളുടെ ഇവിടെയുള്ള കാര്യങ്ങളല്ല പ്രധാനമായിട്ടും എന്താണ് പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ പള്ളികൾക്കാണ് കൂടുതൽ പ്രാധാന്യം വരുന്നത് വിശ്വാസങ്ങളൊക്കെ കൂടുതൽ വളരും വളരുകയും പിന്നീട് വിശ്വാസികളായി മാറുന്ന ഒരു വലിയൊരു ജനവിഭാഗം ഉണ്ടാവുക ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് ആ കാലഘട്ടം ആ കാലഘട്ടത്തിൽ പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്നത് റിലീജിയ ബ്രാഞ്ച് ഓഫ് റിലീജിയസ് ഓർഡർ ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത് റിലീജിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് മതപരമായ കാര്യങ്ങളുടെ ഒരു ഭാഗമായിട്ട് പൊളിറ്റിക്കൽ സയൻസ് മാറുന്നു പൊളിറ്റിക്കൽ അതോറിറ്റി വാസ് ദെൻ സബോർഡിനേറ്റഡ് ടു ദ അതോറിറ്റി ഓഫ് ചർച്ച് അപ്പം ചർച്ച് അഥവാ പള്ളിയും പട്ടക്കാരും പറയുന്നതിനനുസരിച്ച് മാത്രമാണ് പിന്നീട് പൊളിറ്റിക്കൽ സയൻസ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് നോർമലി എ ലേമൻ അസോസിയേറ്റ് പൊളിറ്റിക്സ് വിത്ത് പാർട്ടി പൊളിറ്റിക്സ് ഇപ്പോൾ സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം പൊളിറ്റിക്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കക്ഷി രാഷ്ട്രീയപരമായിട്ടുള്ള പൊളിറ്റിക്സ് ആണെങ്കിൽ ആസ് എ സ്റ്റുഡൻറ്റ് ഓഫ് പൊളിറ്റിക്കൽ സയൻസ് വി നോ ദാറ്റ് പൊളിറ്റിക്സ് ഈസ് മച്ച് ലാർജർ ദാൻ ദാറ്റ് പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ കുറച്ചും കൂടി വിശാലമായ ഒരു സംഭവമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും ഇറ്റ് ഈസ് സിസ്റ്റമാറ്റിക് സ്റ്റഡി ഓഫ് സ്റ്റേറ്റ് ആൻഡ് പവർ അപ്പോൾ ഈ പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്നത് സ്റ്റേറ്റിനെ കുറിച്ച് സ്റ്റേറ്റും അതുപോലെ അതിൻ്റെ പവറിനെ കുറിച്ചുമുള്ള ഒരു സിസ്റ്റമാറ്റിക് സ്റ്റഡിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും ഇറ്റ് ഈസ് ദ സിസ്റ്റമാറ്റിക് സ്റ്റഡി ഓഫ് സ്റ്റേറ്റ് ആൻഡ് പവർ അപ്പോൾ സ്റ്റേറ്റ് എന്താ പവർ എന്താന്നൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാ സ്റ്റേറ്റ് ഗ്രൂ ഇൻ സൈസ് ആൻഡ് ബിക്കം മോർ കോംപ്ലക്സ് സ്റ്റേറ്റ് വളർന്ന് വലുതാവുന്നു അത് കൂടുതൽ കൂടുതൽ സങ്കീർണമായ കാര്യങ്ങളിലേക്ക് സ്റ്റേറ്റ് പോവുകയും ചെയ്യുന്നു പൊളിറ്റിക്കൽ സയൻസ് അക്കിയുടെ റിയലിസ്റ്റിക് ആൻഡ് നോൺ സെക്യുലർ നോൺ റിലീജിയസ് അപ്രോച്ച് അപ്പോ ഈ ഭരണകൂടത്തിന്റെ വളർച്ചയും ഭരണകൂടത്തിൻ്റെ വികാസങ്ങളും എല്ലാം കഴിഞ്ഞതിന് ശേഷം പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്നത് പിന്നെ പള്ളിയിൽ നിന്നും വിട്ടുപോവുകയാണ് ചെയ്യുന്നത് അതിനൊരു റിയലിസ്റ്റിക് ആൻഡ് സെക്യുലർ അപ്രോച്ച് വന്നു റിയലിസ്റ്റിക് എന്ന് പറഞ്ഞാൽ യഥാർത്ഥ ജീവിതത്തെ കാണുന്ന രീതിയിലേക്ക് അത് മാറി യഥാർത്ഥ ജീവിതത്തെ പറ്റി പ്രതിപാദിക്കുന്ന ലെവലിലേക്ക് പിന്നീട് പൊളിറ്റിക്കൽ സയൻസ് മാറുകയാണ് ചെയ്യുന്നത് അതിനുമുമ്പ് നമുക്കറിയാം ഈ പൊളിറ്റിക്കൽ സയൻസിൽ യഥാർത്ഥ ജീവിതം അല്ലായിരുന്നു ഉണ്ടായിരുന്നത് മരണാനന്തര ജീവിതമോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സ്വഭം കുറച്ചും കൂടി ഭാവന സമ്പുഷ്ടമായ ജീവിതങ്ങളെ കുറിച്ചൊക്കെ ആയിരുന്നു പ്രതിപാദ്യങ്ങൾ ഉണ്ടായിരുന്നത് പള്ളിയുടെ കീഴിൽ വന്നപ്പോൾ പക്ഷെ പിന്നീടത് യഥാർത്ഥ ജീവിതം എന്തെ പറ്റി പഠിക്കാൻ തുടങ്ങുകയും പിന്നീട് സെക്കുലർ അപ്രോച്ച് സെക്കുലർ എന്ന് പറഞ്ഞാൽ മതനിരപേക്ഷമായിട്ടുള്ള ഒരു സമീപനം അത് കൊണ്ടുവരികയും ചെയ്തു മതനിരപേക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതത്തിന് നിന്നും വിട്ടുനിന്നിട്ടുള്ള ഒരു സമീപനം ആഫ്റ്റർ ദ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ അപ്പം യൂറോപ്പില് വലിയൊരു കോളി ഇളക്കം സൃഷ്ടിച്ച ഒരു വിപ്ലവമാണ് വ്യാവസായിക വിപ്ലവം എന്ന് പറയുന്നത് പതിനേ പതിനെട്ടാം നൂറ്റാണ്ട് കാലഘട്ടത്തിലൊക്കെയാണ് വ്യാവസായിക വിപ്ലവം അവസാന പതിനെട്ടാം നൂറ്റാണ്ടിൻ്റെ അവസാന കാലഘട്ടമൊക്കെയാണ് ശരിക്കും വ്യാവസായിക വിപ്ലവം ആരംഭിക്കുന്നത് യൂറോപ്പിൽ അത് കഴിഞ്ഞ് പിന്നെ പത്തൊമ്പതാം നൂറ്റാണ്ടും ഇവൻ ഇരുപതാമത്തെ നൂറ്റാണ്ട് വരെയൊക്കെ അതിൻ്റെ അലവലികൾ എത്തിച്ചേരുകയാണ് ചെയ്യുന്നത് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ വന്നതോടുകൂടെ വലിയ തോതിലുള്ള ഉത്പാദനം ഉണ്ടായി ഇൻഡസ്ട്രി ഉണ്ടാവാൻ കാരണം മെഷീനുകളുടെ കണ്ടുപിടുത്താണ് പല മെഷീൻസും കണ്ടുപിടിക്കുകയും ആ മെഷീൻസ് കണ്ടുപിടിച്ച് യന്ത്രങ്ങൾ ഭാഗങ്ങൾ കണ്ടുപിടിച്ചതോടുകൂടെ മനുഷ്യൻ എടുക്കുന്ന പ്രവർത്തനങ്ങൾ യന്ത്രങ്ങൾക്ക് വളരെ അനായാസം കൈകാര്യം ചെയ്യാനും ഉൽപാദനത്തിൽ ഗണ്യമായ വർധനം ഉണ്ടാകാനും അതുപോലെയുള്ള സാധനങ്ങളുടെ വില ഗണ്യമായി കുറയാനും സാധാരണ പോലും പ്രാപ്യമായ രീതിയിൽ സാധനങ്ങൾ എത്തിച്ചേരുവാനും ഒക്കെ സാധിച്ച വലിയൊരു വിപ്ലവപരമായിട്ടുള്ള മാറ്റത്തിനെയാണ് നമ്മൾ വ്യാവസായിക വിപ്ലവം എന്ന് പറയുന്നത് അത് ഒന്നാം വ്യാവസായിക വിപ്ലവം രണ്ടാം വ്യാവസായിക വിപ്ലവം എന്നൊക്കെ പറഞ്ഞ് നമുക്ക് കണക്കാക്കാൻ പറ്റും The role of state was uh, limited to the maintenance of law and order and providing defense against external aggression. അപ്പോൾ പൊളിറ്റിക്കൽ സയൻസ് അതുവരെയുള്ള കാലഘട്ടങ്ങൾ ജനങ്ങളുടെ ജീവിതത്തെക്കുറിച്ചും ഒക്കെ പഠിച്ചെങ്കിലും പിന്നീട് സ്റ്റേറ്റിനെ സംബന്ധിച്ചിടത്തോളം സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ എല്ലാ ജീവിതത്തിലെ എല്ലാ ഭാഗങ്ങളിലും എത്തിച്ചേരുന്ന ഒരു പിന്നെ ശക്തി വിശേഷമായിരുന്നു ഈ ഭരണകൂടം എന്ന് പറയുന്നത് പക്ഷേ പിന്നീട് ഭരണകൂടത്തിൻ്റെ നിയന്ത്രണത്തിൽ നിന്ന് വിട്ടുപോവുകയാണ് ചെയ്യുന്നത് കാരണം ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ വന്നു കഴിഞ്ഞാൽ അറിയാം ജനങ്ങൾ ഇഷ്ടംപോലെ ഉൽപ്പാദിപ്പിക്കുന്ന അവരുടെ അവർക്ക് അവർ ആർഭാടപൂർവ്വമായ ജീവിതം നയിക്കുന്നു ആ കാലഘട്ടത്തിലൊക്കെ ഈ സ്റ്റേറ്റിൻ്റെ പവർ വളരെയധികം കുറഞ്ഞു വരുന്ന ഒരു കാഴ്ചയാണ് പിന്നീട് കാണുന്നത് ലിമിറ്റഡ് ടു ദ മെയിൻ്റനൻസ് ഓഫ് ലോ ആൻഡ് ഓർഡർ പിന്നീട് അത് ലോ ആൻഡ് ഓർഡർ എന്നുവെച്ചാൽ നിയമനിർമ്മാണവും അതുപോലെ നിയമവ്യവസ്ഥ വ്യവസ്ഥ നടപ്പാക്കുക എന്നുള്ളത് മാത്രമായി ഭരണകൂടത്തിൻ്റെ പ്രവർത്തനങ്ങൾ അക്കോ പ്രൊവൈഡിങ് ഡിഫൻസ് അഗൻസ്റ്റ് എക്സ്റ്റേണൽ അഗ്രഷൻ അതുപോലെ പുറമേ നിന്ന് വല്ല ആക്രമണങ്ങളും വരികയാണെങ്കിലോ അതിനെ എതിർക്കുക ഇതൊക്കെയാണ് സ്റ്റേറ്റിൻ്റെ അല്ലെങ്കിൽ ഭരണകൂടത്തിൻ്റെ നിർവഹണമായിട്ട് മാറിയത് പ്രവർത്തനങ്ങൾ അണ്ടർ considerable change with the emergence of new economic system called capitalism. ആ കാലഘട്ടത്തിൽ ഈ ഇൻഡസ്ട്രിയൽ കൂടിയാണ് ക്യാപിറ്റലിസം എന്ന് പറയുന്ന ഒരു പുതിയ സാമ്പത്തിക പരിഷ്കരണം ഉണ്ടായി വന്നത് ക്യാപിറ്റലിസം എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്വകാര്യ സ്വത്തുകൾക്ക് ആളുകൾക്ക് അവകാശം ഉണ്ടാവുക സ്വകാര്യ സ്വത്ത് എത്രമാത്രം ആളുകൾക്ക് വർദ്ധിപ്പിക്കാൻ പറ്റുമോ അത്രയും വർദ്ധിപ്പിക്കുക അവർക്ക് എത്രമാത്രം പിന്നെ എൻജോയ്മെന്റ് ആയിട്ട് അല്ലെങ്കിൽ വളരെയധികം ഹാപ്പി ആയിട്ട് ജീവിക്കാൻ പറ്റുമോ അങ്ങനെ ജീവിക്കുക പിന്നീട് സ്വകാര്യ സ്വത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക അതുപോലെ തന്നെ ഈ ക്യാപിറ്റലിസം കൊണ്ട് വേറെ ക്യാപിറ്റലിസം എന്ന് പറയുന്നത് കൊണ്ട് ക്യാപിറ്റൽ എന്ന് അല്ലെ മൂലധനം ഉള്ള ആളുകൾ കൂടുതൽ മൂലധനം ആ മൂലധനം ഉപയോഗിച്ചുകൊണ്ട് അവർ കൂടുതൽ സമ്പാദിക്കുക ഇതൊക്കെയാണ് ക്യാപിറ്റലിസം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ പ്രൈവറ്റ് വ്യക്തികൾക്ക് പ്രൈവറ്റ് സ്വത്തിനുള്ള അവകാശമാണ് ക്യാപിറ്റലിസം എന്ന് നമുക്ക് വേണമെങ്കിൽ വളരെ ചുരുക്കമായിട്ട് പറയാം ഇൻ നയൻറ്റീൻ ട്വൻ ഇൻ ട്വൻറ്റീസ് സെഞ്ചുറി ആഫ്റ്റർ ദ സെക്കൻഡ് വേൾഡ് വാർ ദ ബിഹേവിയർ അപ്രോച്ച് ഓഫ് എ ന്യൂ ഡയ്മെൻഷൻ ഓഫ് പൊളിറ്റിക്കൽ സയൻസ് അപ്പോൾ ആര് ഈ ട്വൻറ്റീസ് സെഞ്ചുറിയിലാണ് സെക്കൻഡ് വേൾഡ് വാർ വരുന്നത് പതിനെട്ടാം നൂറ്റാണ്ടിലൊക്കെ ശരിക്കും ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ നടന്ന് പത്തൊൻപതാം നൂറ്റാണ്ട് കഴിഞ്ഞ് ഇരുപതാം നൂറ്റാണ്ടിലാണ് ശരിക്കും ഇൻ വേൾഡ് വാർ വരുന്നത് അപ്പോൾ വേൾഡ് ഇരുപതാം നൂറ്റാണ്ടെന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി സംതിങ് എന്ന് ഒരിക്കലും ചിന്തിക്കരുത് പത്തൊ ആയിരത്തി തൊള്ളായിരത്തി ഒന്ന് മുതൽ രണ്ടായിരം വരെയുള്ള കാലഘട്ടമാണ് ഇരുപതാം നൂറ്റാണ്ട് എന്ന് പറയുന്നത് പലർക്കും പെട്ടെന്ന് വരുന്ന ഒരു തെറ്റി തരണേ ഇരുപതാം നൂറ്റാണ്ട് തന്നെ രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി രണ്ട് ഇങ്ങനെയാണ് വരുന്നത് അതായത് പത്തൊമ്പതാം നൂറ്റാണ്ടെന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി രണ്ട് അങ്ങനെ അല്ല വരുന്നത് പത്തൊമ്പതാം നൂറ്റാണ്ടെന്നു പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി ഒന്ന് ആയിരത്തി എണ്ണൂറ്റി ആയിരത്തി എണ്ണൂറ്റി എന്ന് പറഞ്ഞ ഒക്കെയാണ് ശരിക്കും പത്തൊമ്പതാം നൂറ്റാണ്ട് ആയിരത്തി തൊള്ളായിരം വരെ അപ്പോൾ അതിൽ അതിലൊരിക്കലും ഒരു ആയിരത്തി തൊള്ളായിരം അല്ലാണ്ട് വേറൊന്നും അതിൽ എന്ത് എന്തൊന്നും വരുന്നില്ല പത്തൊമ്പത് പതിനെട്ട് എന്ന് പത്തൊമ്പത് എന്ന് വരുന്നില്ല അപ്പോൾ ഇവിടെ ബിഹേവിയറൽ അപ്രോച്ച് എന്താണ് ബിഹേവിയറൽ അപ്രോച്ച് എന്ന് പറയുന്നത് ആളുകളെ നമ്മൾ കണ്ട് ഒരു ആളുകളുടെ മുഖം കണ്ടോ അല്ലെങ്കിൽ ആളുകളുടെ എന്താണ് ശാരീരിക പ്രത്യേകതകൾ നമ്മൾ ഒരാളെ വിലയിരുത്തുന്നത്. അവരുടെ പ്രവർത്തനങ്ങളിൽ നിന്നും ഒരാളെ വിലയിരുത്തുന്നതിനെയാണ് ബിഹേവിയറൽ അപ്രോച്ച് എന്ന് പറയുന്നത് അപ്പൊ പ്രവർത്തികളാണ് അൾട്ടിമേറ്റ് ആയിട്ട് ഒരാളെ വിലയിരുത്താനുള്ള ഉപാധി എന്ന ശാസ്ത്രീയ നിഗമനത്തെയാണ് നമ്മൾ ബിഹേവിയറൽ അപ്രോച്ച് എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എ ന്യൂ ഡയ്മെൻഷൻ ഓഫ് പൊളിറ്റിക്സ് അതോടുകൂടെ പൊളിറ്റിക്സിനും പുതിയൊരു ഒരു ദിശാബോധം വരികയാണ് ചെയ്യുന്നത് ഈ ബിഹേവിയറൽ അപ്രോച്ചോടുകൂടെ അപ്പൊ നമ്മൾ മനസ്സിലാക്കി പള്ളി പള്ളികളുടെയും റിലീജിയസ് അതോറിറ്റിയുടെയും കീഴിലായി കിടന്ന പൊളിറ്റിക്കൽ സയൻസ് പിന്നീട് അതിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് ഒരു നോൺ സെക്കുലർ ലെവലിലേക്ക് വരുന്നു അല്ലെങ്കിൽ മതേതര സ്വഭാവം വരുന്നു അതിനുശേഷം ഇതിന് ബിഹേവിയറൽ അപ്രോച്ച് ഇതിനെ സ്വാധീനിക്കുകയാണ് ചെയ്യുന്നത് ബിഹേവിയറൽ മൂവ്മെന്റ് ഇൻ അമേരിക്കൻ പൊളിറ്റിക്കൽ സയൻസ് ഇൻ നൈൻ ഫിഫ്റ്റീസ് ആൻഡ് സിക്സ്റ്റീസ് പ്ലേസ്ഡ് എ ലോട്ട് ഓഫ് എംബസിസ് ഓൺ ദ സയൻസ് പാർട്ട് ഓഫ് ദ പൊളിറ്റിക്സ് അപ്പം ആയിരത്തി തൊള്ളായിരത്തി അമ്പത് മുതൽ അറുപത് കാലഘട്ടങ്ങളിൽ അമേരിക്കയെ പിടിച്ചു ബിഹേവിയറൽ അപ്രോച്ച് ഈ പൊളിറ്റിക്കൽ സയൻസിലും പ്രത്യക്ഷമാവാൻ തുടങ്ങി അവിടെ സയൻസ് എന്ന് പറയുന്ന പൊളിറ്റിക്സിന്റെ ആ ഭാ ഭാഗത്തിന് കൂടുതൽ ഊന്നൽ നൽകിയും ഇപ്പൊ സയൻസ് എന്ന് പറഞ്ഞാൽ അറിയാം വിശ്വാസങ്ങളും വിജ്ഞാനവും തമ്മിൽ നേർവിപരീതമായ നിലയ്ക്കാണ് നിൽക്കുന്നത് വിജ്ഞാനം മുന്നോട്ടേക്കാണെങ്കിൽ വിശ്വാസം പിന്നോട്ടേക്കായിരിക്കും എന്ന് പറഞ്ഞ പോലെയാണ് രണ്ടും തമ്മിൽ രണ്ട് ഡയറക്ഷനിലായിരിക്കും അല്ലെ രണ്ട് ദിശകളിലേക്കാണ് എപ്പോഴും ചലിക്കുക വിശ്വാസങ്ങൾ എപ്പോഴും വിജ്ഞാനമായ തെളിവുകളുടെയും പരീക്ഷണ നിരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ തെളിയിക്കപ്പെട്ട് കഴിഞ്ഞാൽ അത് വിജ്ഞാനമായി മാറി പിന്നീട് അതൊരിക്കലും വിശ്വാസമായിട്ട് നിലനിൽക്കുന്നില്ല അതേപോലെ വിജ്ഞാനത്തിന് തെളിയിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അത് എപ്പോഴും വിശ്വാസമായിട്ട് നിലനിൽക്കുക എന്നല്ലാതെ ഒരിക്കലും അത് വിജ്ഞാനം ഏറ്റെടുക്കുകയും ഇല്ല അപ്പം ഈ ഒരു വ്യത്യാസം നമ്മൾ വ്യക്തമായി മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ പൊളിറ്റിക്കൽ സയൻസ് എന്താണ് എന്തല്ല എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റുള്ളൂ ഇല്ലെങ്കിൽ നമ്മളെല്ലാം കൂടി കൂട്ടിക്കുറച്ചൊരു പരിവത്തിലേക്ക് മാറിപ്പോവും ഇറ്റ് വാണ്ടഡ് ടു മോഡൽ പൊളിറ്റിക്സ് ആഫ്റ്റർ ദ മെത്തേഡ്സ് ഫോളോഡ് ബൈ നാച്ചുറൽ സയൻസ് ലൈക്ക് ഫിസിക്സ് ആൻഡ് ബോട്ടണി അപ്പോൾ പൊളിറ്റിക്കൽ സയൻസ് ഫിസിക്സും ബോട്ടണി അതുപോലെ കെമിസ്ട്രി സുവോളജിയൊക്കെ പറയുന്നത് പോലെ തന്നെ ഉള്ള ഒരു മെത്തേഡിലേക്ക് പൊളിറ്റിക്കൽ സയൻസും എത്തണം എന്ന ഒരു തീരുമാനം എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ പൊളിറ്റിക്സിന് കൂടുതൽ അത്തരത്തിലുള്ള തീരുമാന അല്ലെ അത്തരത്തിലുള്ള ഒരു മുഖം ഉണ്ടാവണം ദ ബിഹേവിയർ ലിസ്റ്റ് ബിൽഡ് തിയറി ഇൻഡക്റ്റീവ്ലി ഫ്രം ദ എംപെരിക്കൽ പ്രൊപ്പോസിഷൻസ് അപ്പോൾ ഇൻഡക്റ്റീവ് മെത്തേഡിലൂടെയാണ് എംപെരിക്കൽ അല്ലെങ്കിൽ ശാസ്ത്ര സത്യങ്ങളിലൂടെയാണ് പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ തെളിയിക്കപ്പെടാവുന്ന ഭൗതിക സത്യങ്ങളിലൂടെയാണ് ബിഹേവിയർ ബിഹേവിയർലിസ്റ്റുകൾ തിയറികൾ ഉണ്ടാക്കുന്നത് ബിഹേവിയർ ലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മൾ പറഞ്ഞു സ്വഭാവ സവിശേഷതകളെ അടിസ്ഥാനപ്പെടുത്തി നമ്മൾ ഒരാള് ഒരു കാര്യത്തെ തീരുമാനിക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ അത്തരം തിയറികൾ ഇൻഡക്റ്റീവ് എന്ന് വെച്ചാൽ പല സ്വഭാവങ്ങൾ പല പ്രാവശ്യം ഒരു ഒരേ സ്വഭാവം പ്രകടിപ്പിക്കുമ്പോൾ നമുക്ക് അതിൽ നിന്നൊരു തിയറി അല്ലെങ്കിൽ ഒരു ഒരു തിയറി ഉണ്ടാക്കിയെടുക്ക ഒരു തത്വശാസ്ത്രം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി കഴിയും ദോസ് ഹു ഫോളോ ഇൻഡക്റ്റീവ് മെത്തഡ് കുഡ് കം ഇൻ ടു ദ കൺക്ലൂഷൻ ആഫ്റ്റർ സ്റ്റഡി ഒബ്സർവേഷൻ ആൻഡ് എക്സ്പെരിമെന്റ് അപ്പം ഈ ഇൻഡക്റ്റീവ് മെത്തേഡിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ രണ്ട് ടൈപ്പ് മെത്തഡുണ്ട് ഇൻഡക്റ്റീവ് മെത്തഡ് ഡിഡക്റ്റീവ് മെത്തഡ് നമ്മൾ ആദ്യം തിയറി പറഞ്ഞതിന് ശേഷം ഈ തീയറി സത്യമാണോ എന്ന് ടെസ്റ്റ് ചെയ്യുന്നതിനാണ് ഡിഡക്റ്റീവ് മെത്തഡെന്ന് പറയാം ഇൻഡക്റ്റീവ് മെത്തേഡല്ല നമ്മൾ ഒരുപാട് നിരീക്ഷണ പരീക്ഷണങ്ങൾ നടത്തും ആ പരീക്ഷണങ്ങളിൽ നിന്നും നിരീക്ഷണങ്ങളിൽ നിന്നും നമുക്കൊരു തിയറി എന്ത് ചെയ്യാൻ പറ്റും എഴുതി ഉണ്ടാക്കാൻ വേണ്ടി പറ്റും അപ്പം ഇതിലൊരു ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എക്സാമ്പിൾ വായിച്ചാൽ നമുക്ക് മനസ്സിലാവും എന്താണ് ഇൻഡക്റ്റീവ് മെത്തേഡ് എന്ന് പറയുന്നത് ഡിഡക്റ്റീവ് മെത്തേഡ് പറഞ്ഞു ഇപ്പൊ നൂറ് ഡിഗ്രി സെൽഷ്യസിൽ വെള്ളം തിളക്കും എന്ന് പറഞ്ഞാൽ ഡിഡക്റ്റീവ് മെത്തേഡ് ആണ് എവിടെ കൊണ്ടുപോയിട്ട് നമുക്ക് ആ പരീക്ഷണ നോക്കാം അത് നൂറ് തന്നെ തിളക്കും കാരണം ആദ്യം നമ്മൾ തിയറി പറഞ്ഞു പിന്നീടാണ് നമ്മൾ പരീക്ഷണങ്ങൾ പല സ്ഥലത്തും വെച്ച് നടത്തി നോക്കുക അപ്പോൾ ഇതാണ് ഇൻഡ് ഡിഡക്റ്റീവ് ഇപ്പോൾ ഇൻഡക്റ്റീവ് മെത്തേഡ് അനുസരിച്ചാണ് ശരിക്കും ഇതില് പൊളിറ്റിക്കൽ സയൻസിൽ തിയറികൾ രൂപപ്പെടുത്തി എടുക്കുന്നത് പിന്നെ കൺക്ലൂഷൻ ഓഫ് ഇൻഡക്റ്റീവ് മെത്തേഡ് ആൻഡ് വുഡ് കം ഇൻ ടു കൺക്ലൂഷൻ ആഫ്റ്റർ സ്റ്റഡി അപ്പോൾ പഠനം സ്റ്റഡി മാത്രമല്ല ഒബ്സർവേഷൻ നടത്തണം എക്സ്പെരിമെൻ്റ് നടത്തണം പഠനം അതുപോലെ തന്നെ നിരീക്ഷണം അതുപോലെ പരീക്ഷണം ഇതിലൂടെയാണ് നമ്മൾ ഒരു തിയറി രൂപപ്പെടുത്തി എടുക്കുന്നത് ഒരു തത്വശാസ്ത്രം ഫോർ എക്സാമ്പിൾ വെൻ സം ബിഹേവറിസ്റ്റ് സോ അമേരിക്കൻ ആഫ്രിക്കൻസ് ബ്ലാക്ക് ആയിട്ടുള്ള അമേരിക്കൻ ആഫ്രിക്കൻസ് ഓഫ് സതേൺ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക വോട്ടഡ് ഫോർ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ദേ കം to the ൂഷൻ ദാറ്റ് ആഫ്രിക്കൻ അമേരിക്കൻസ് ഡു വോട്ട് ഫോർ ദ ഡെമോക്രാറ്റ്സ് അപ്പൊ നമ്മൾ ആഫ്രിക്കൻ അമേരിക്ക അമേരിക്കയിലേക്ക് ഒരുപാട് ആഫ്രിക്കക്കാരെ ബ്ലാക്ക് ആയിട്ടുള്ള ആളുകൾ കുടിയേറി പാർത്തിട്ടുണ്ട് അവരെല്ലാവരും വോട്ട് ചെയ്യുന്ന ഡെമോക്രാറ്റിക് പാർട്ടിക്കാണ് അപ്പം ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അവരുടെ ബിഹേവിയറിൽ നിന്ന് അല്ലെ അവരുടെ സ്വഭാവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും ഈ ആഫ്രിക്കൻ അമേരിക്കൻസ് അല്ലെങ്കിൽ ഈ ബ്ലാക്ക് ആയിട്ടുള്ള ആളുകൾ അമേരിക്കയിൽ ഡെമോക്രാറ്റ്സിന് മാത്രമേ വോട്ട് ചെയ്യുകയുള്ളൂ ചില വ്യത്യാസങ്ങൾ ചില ആൾക്കാർക്ക് വന്നേക്കാം എക്സെപ്ഷൻ കേസുകൾ ഉണ്ടാവും എങ്കിൽ പോലും കോമൺലി നമുക്ക് പറയാം അവർ ആർക്ക് മാത്രമേ ഡെമോക്രാറ്റിക് പാർട്ടിക്ക് മാത്രമേ വോട്ട് ചെയ്യുകയുള്ളൂ അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു തിയറി നമുക്ക് അവിടെ രൂപീകരിക്കാൻ വേണ്ടി കഴിയും അപ്പം ഈ ഇതിനെയാണ് ഇൻഡക്റ്റീവ് മെത്തേഡ് എന്ന് പറയുന്നത് അപ്പം നമ്മൾ ഇതിൽ ബിഹേവിയറൽ അപ്രോച്ച് എന്താണ് ഇൻഡക്റ്റീവ് മെത്തേഡ് എന്താണെന്ന് വ്യക്തമായി മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് തോന്നുന്നു ദിസ് ബിഹേവിയറൽ അപ്രോച്ച് ഷിഫ്റ്റഡ് ദ ഫോക്കസ് ഓഫ് ഇറ്റ് സ്റ്റഡി ഫ്രം പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് സ്ട്രക്ചർ ടു ദയർ ഫംഗ്ഷൻസ് അപ്പോൾ പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട് രാഷ്ട്രീയ പരമായിട്ടുള്ള സ്ഥാപനങ്ങൾ രാഷ്ട്രീയ സ്ഥാപനങ്ങൾ എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും അപ്പോൾ അവയെ പറ്റി പഠിക്കാതെ അവരുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് പഠിക്കുന്ന ഒരു ലെവലിലേക്ക് ബിഹേവിയറിലെ അപ്രോച്ച് മാറുകയാണ് ചെയ്തത് അപ്പോൾ പ്രവർത്തനങ്ങളാണ് പ്രാധാന്യം അല്ലാതെ എന്തല്ല സ്ഥാപനങ്ങളല്ല ഇറ്റ് പ്ലേസ്ഡ് സ്ട്രെസ് ഓൺ പൊളിറ്റിക്കൽ ആക്ടിവിറ്റി ആൻഡ് ദ ബിഹേവിയർ ഓഫ് മെൻ ആൻഡ് വുമൺ ഹൂ കൺട്രോൾ ദീസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അപ്പൊ ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെങ്കിൽ ഈ സ്ഥാപനങ്ങൾ കൈകാര്യം ചെയ്യുന്ന സ്ത്രീ പുരുഷന്മാരുടെ പ്രവർത്തനങ്ങളിൽ നിന്നാണ് യഥാർത്ഥത്തിൽ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കുകയും അതിനെപ്പറ്റി പഠിക്കുകയും ചെയ്യുന്നത് ഇറ്റ് പ്ലേസ്ഡ് ദ സ്റ്റഡി ഓഫ് ഐഡിയാസ് ബൈ ദ സ്റ്റഡി ഓഫ് ഫാക്ട്സ് അപ്പൊ ഇറ്റ് റീപ്ലേസ്ഡ് ദൈ സ്റ്റഡി ഓഫ് ഐഡിയാസ് ഐഡികളെ കുറിച്ചുള്ള പഠനം പല ഐഡികളും പല ആളുകളും പറയും എല്ലാ ഐഡികളും പ്രാക്ടിക്കൽ ആവണമെന്നില്ല എല്ലാ ഐഡികൾക്കും ഒരുപോലെ സ്വീകാര്യത വരണമെന്നില്ല അപ്പൊ ഐഡികളെ കുറിച്ചുള്ള പഠനമൊക്കെ നിർത്തിവെച്ച് സത്യസന്ധമായ കാര്യങ്ങൾ എന്താണ് തെളിവുകൾ എവിഡൻസ് എന്താണ് പിന്നെ നമ്മളുടെ സ്വഭാവം എന്താണ് ഇവയെ പ്ര അടിസ്ഥാനപ്പെടുത്തിയുള്ള പഠനത്തിലേക്ക് പൊളിറ്റിക്കൽ സയൻസ് മാറുകയാണ് ചെയ്യുന്നത് ഇവിടെ നമുക്ക് കുറച്ചും കൂടി ഫിലോസഫിക്കൽ ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ചും കൂടി വേറൊന്ന തലത്തിലുള്ള ഒരു ചിന്താഗതികളിലേക്ക് പൊളിറ്റിക്കൽ സയൻസ് മാറുന്നത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും ഇറ്റ് ഇ കൺസിഡേർഡ് പൊളിറ്റിക്കൽ ആക്ടിവിറ്റി മാനിഫെസ്റ്റഡ് ഇൻ ബിഹേവിയർ ആസ് ദ ട്രൂ സബ്ജക്ട് ഓഫ് പൊളിക്കൽ സയൻസ് അപ്പോൾ പൊളിറ്റിക്കൽ ആക്ടിവിറ്റി എന്ന് പറയുന്നത് എന്താണ് നമ്മളുടെ സ്വഭാവത്തിൽ നിന്ന് വേണം മനസ്സിലാക്കാൻ അത് നമ്മളുടേതല്ല വ്യക്തികളുടെ ആവാം സംഘടനകളുടെ ആവാം രാഷ്ട്രീയ പാർട്ടികളുടെ ആവാം എല്ലാത്തിനും അതിന് ഒരു പൊതു സ്വഭാവം ഉണ്ടാവും ഈ സ്വഭാവത്തിൽ നിന്നാണ് ശരിക്കും അവയെക്കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുക എന്നതാണ് പൊളിറ്റിക്കൽ സയൻസിന്റെ ഈ സബ്ജക്റ്റിലെ സയൻസിൻ്റെ ബിഹേവിയറിൽ അപ്രോച്ച് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ ഈ ബിഹേവറൽ അപ്രോച്ച് ലോകത്ത് മുഴുവൻ പല രീതിയിൽ പല കാല കാലഘട്ടങ്ങളിൽ പലത് പല കാര്യങ്ങളെയും എന്ത് ചെയ്തിട്ടുണ്ട് വളരെ ഡീപ്പായിട്ട് അല്ലെങ്കിൽ വളരെ ആഴത്തിൽ സ്വാധീനിച്ചിട്ടുള്ള ഒരു സമീപനമാണ് ബിഹേവറൽ സമീപനം എന്ന് പറയുന്നത് എ പൊളിറ്റിക്കൽ ആക്ടിവിറ്റി മേ ബി ഇൻ ദ ഫോം ഓഫ് ഇൻഡിവിജ്വൽ കോൺടാക്സ്റ്റിംഗ് ഇൻ ആൻ എലക്ഷൻ അപ്പോൾ പൊളിറ്റിക്കൽ ആക്ടിവിറ്റീനെ ബേസ് ചെയ്തിട്ടാണ് അല്ലെങ്കിൽ അതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മൾ പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്ന സബ്ജക്റ്റിലെ ഫാക്ടുകൾ ഒബ്സർവേഷൻസും അതുപോലെയുള്ള കാര്യങ്ങളും സ്റ്റഡിയും ഒബ്സർവേഷനും എക്സ്പെരിമെന്റൊക്കെ നടത്തുന്നതെന്ന് പഠിച്ചു അപ്പൊ എന്താണ് പൊളിറ്റിക്കൽ ആക്ടിവിറ്റി എന്ന് നമുക്ക് നോക്കാം പൊളിറ്റിക്കൽ ആക്ടിവിറ്റി മേ ബി ഇൻ ദ ഫോം ഓഫ് ഇൻഡിവിജ്വൽ കോൺടസ്റ്റിങ് ആൻഡ് എലക്ഷൻ ഇലക്ഷൻ മത്സരിക്കുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് ഒരു വ്യക്തി മത്സരിക്കാണ് അതൊരു പൊളിറ്റിക്കൽ ആക്ടിവിറ്റിയാണ് ഇറ്റ് മേ ബി ദ ആക്ടിവിറ്റി ഓഫ് ഗ്രൂപ്പ് സീക്കിംഗ് ദ അഡോപ്ഷൻ ഓഫ് ദ പാർട്ടിക്കുലർ പോളിസി ഇൻഇറ്റ്സ് ഫേവർ ബൈ ദ ഗവൺമെന്റ് അതുപോലെ ഈ ആക്ടിവിറ്റി ഓഫ് എ ഗ്രൂപ്പ് ഒരു ഗ്രൂപ്പ് ആയിട്ടുള്ള ആളുകളുടെ പ്രവർത്തനങ്ങൾ ഗവൺമെന്റ് ഒരു പ്രത്യേക പോളിസി അവരുടെ അവരെ ഏറ്റെടുക്കുകയാണെങ്കിൽ അതെങ്ങനെയായിരിക്കും ഇതൊക്കെ ഒരു പൊളിറ്റിക്കൽ ആക്ടിവിറ്റിയിൽ വരും അപ്പൊ ആളുകൾ ഗവൺമെന്റിന്റെ ആക്ടിവിറ്റീനോട് ഗവൺമെന്റിന്റെ പോളിസികളോട് നയങ്ങളോട് സർക്കാർ നയങ്ങളോട് അനുകൂലമോ പ്രതികൂലമോയോ ആയ സമീപനങ്ങൾ വെച്ച് പുലർത്തും അതുപോലെ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഒരു സംഘടനയോ അല്ലെങ്കിൽ ഒരു പ്രത്യേക ജനവിഭാഗമോ ആദിവാസികളെ ഒരു ജനവിഭാഗമാണ് അവർ എന്തു ചെയ്യും ഒരു അതേപോലെ റിലീജിയസ് ജനവിഭാഗമാണ് അതുപോലെ തന്നെ ഒരു തൊഴിലാളികൾ എന്ന് പറയുന്നത് ഒരു ജനവിഭാഗമാണ് വിദ്യാർത്ഥികൾ എന്ന് പറയുമ്പോൾ അങ്ങനെയുള്ള ജനവിഭാഗങ്ങൾ ഗവൺമെൻറ് പ്രത്യേകപരമായ ചില പോളിസികൾ ഒരു നയപരിപാടികളോട് അവർക്ക് അനുകൂലമോ പ്രതികൂലമോ ആയ മനോഭാവങ്ങൾ ഉണ്ടാവാം ആസ് ഡിഫറെൻറ്റ് പീപ്പിൾ പെർസ്യൂ ഡിഫറെന്റ് ഇൻട്രസ്റ്റ് സച്ച് ആക്ടിവിറ്റീസ് ടെൻ ടു ഗവൺമെൻറ് ടു ജനറേറ്റ് ഡിസഗ്രിമെന്റ് കോമ്പറ്റീഷൻ ആൻഡ് കോൺഫ്ലിക്റ്റ് എല്ലാവരുടെയും താല്പര്യങ്ങൾ ഒരുപോലെയാവണം എന്നില്ല പല ഗ്രൂപ്പുകളുടെയും പല വ്യക്തികളുടെയും താല്പര്യങ്ങൾ വ്യത്യസ്തമായിരിക്കും അപ്പൊ അത് എന്ത് ഉണ്ടാവാം ഡിസഗ്രിമെന്റിലേക്ക് നയിക്കാം എന്ന് വെച്ചാൽ അതിനോട് പ്രതികൂലമായതോ അനുകൂലമായതോ അല്ലെങ്കിൽ പ്രതികൂലമായിട്ടുള്ള ചില മനോഭാവങ്ങളിലേക്ക് എത്തിക്കാം അവിടെ കോമ്പറ്റീഷൻ ഉണ്ടാവും മറ്റേ ഗ്രൂപ്പും ഈ ഗ്രൂപ്പും തമ്മിൽ മത്സരങ്ങൾ ഉണ്ടാവാം കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാവാം കോൺഫ്ലിക്റ്റ് സംഘടനകൾ ഉണ്ടാവാം ഇതെല്ലാം പൊളിറ്റിക്കൽ സയൻസ് പൊളിറ്റിക്കൽ ആക്ടിവിറ്റി ആയിട്ട് കണക്കാക്കപ്പെടുന്നത് ഈ പൊളിറ്റിക്കൽ ആക്ടിവിറ്റികളാണ് നമ്മൾ പൊളിറ്റിക്കൽ സയൻസിൽ അനലൈസ് ചെയ്ത് പഠിക്കുന്നത് അല്ലെങ്കിൽ വിശകലനം ചെയ്ത് പഠിക്കുന്നത് ബട്ട് ദ ഡിസ്റ്റിങ്റ്റീവ് ക്വാളിറ്റി ഓഫ് പൊളിറ്റിക്സ് ഇസ് ദാറ്റ് ഇറ്റ് ഇൻക്ലൂഡ്സ് ഫിസിക്കൽ കോ കോർഷ്യൻ ഫോർസ് ബൈ ദ ഗവൺമെന്റ് അതുപോലെ ഡിസ് പൊളിറ്റിക്സ് ഇസ് ദാറ്റ് ഇറ്റ് ഇൻക്ലൂഡ്സ് അപ്പോൾ മറ്റുള്ള ശാസ്ത്രത്തിൽ നിന്ന് വ്യത്യസ്തമായി പൊളിറ്റിക്സിന് ഇതിൽ വേറൊരു കാര്യം കൂടി ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ ഗവൺമെൻറ് വളരെ ഫോഴ്സ്ഫുള്ളായിട്ട് ഈ അല്ലെങ്കിൽ വളരെ ശക്തി ഉപയോഗിച്ച് അവരുടെ സൈനിക ശക്തിയോ അല്ലെങ്കിൽ പോലീസിൻ്റെ ശക്തിയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ചില നയങ്ങൾ നടപ്പാക്കിയേക്കാം അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടി ഈ പൊളിറ്റിക്കൽ സയൻസിൻ്റെ പൊളിറ്റിക്കൽ ആക്ടിവിറ്റിയുടെ ഭാഗം അടിയിൽ വരികയും അത് പൊളിറ്റിക്കൽ ആക്ടിവിറ്റിയായി കണക്കാക്കപ്പെടുകയും ചെയ്യുന്നു അതുകൊണ്ട് തന്നെ അത് പൊളിറ്റിക്കൽ സയൻസിന്റെ പഠനവിധേയവും പൊളിറ്റിക്കൽ സയൻസിന്റെ പഠന ഇറ്റ് മേ ആൻഡ് യൂഷ്വലി ഡസ് ഇൻവോൾവ് ദ പെർസി പെർസീവ് ഇൻഫ്ലുവൻസ് ആൻഡ് എഫോർട്ട് ഓഫ് ദ ഗവൺമെന്റ് കോൺഫ്ലിക്ട് ത്രൂ ഇറ്റ് ബാലൻസ്ഡ് പോളിസി ഡിസിഷൻസ് അപ്പോൾ ഈ ബാലൻസ് ആയിട്ടുള്ള മറ്റ് രണ്ട് വ്യക്തികൾക്കും പ്ര പ്രശ്നങ്ങൾ ഇല്ലാത്ത രീതിയിൽ ഒരു പോളിസി നയപരിപാടി ഗവൺമെന്റ് ഉണ്ടാക്കിയെടുത്തെങ്കിൽ മാത്രമേ ഗവൺമെന്റിന് നിലനിൽപ്പ് ഉണ്ടാവുകയുള്ളൂ ഇതെല്ലാം പൊളിറ്റിക്കൽ സയൻസിന്റെ പൊളിറ്റിക്കൽ ആക്ടിവിറ്റി എന്ന് പറയുന്ന ഭാഗത്ത് വരികയാണ് ചെയ്യുന്നത് പൊളിറ്റിക്സ് ഈസ് ഓൾസോ വ്യൂഡ് ആസ് ദ പ്രോസസ് വെയർ ബൈ ഇൻഡിവിജ്വൽ ഗ്രൂപ്പ്സ് ഓർ കമ്മ്യൂണിറ്റി സീക്സ് ടു അച്ചീവ് ദർ സ്പെസിഫിക് ബട്ട് കോൺഫ്ലിക്റ്റിംഗ് കോൾസ് അപ്പോൾ പൊളിറ്റിക്സിലൂടെ കമ്മ്യൂണിറ്റികൾ ഗ്രൂപ്പുകൾ ഇൻഡിവിജ്വൽസ് ഒക്കെ എന്ത് നേടിയെടുക്കുന്നുണ്ട് അവരുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നുണ്ട് അപ്പൊ ആ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുമ്പോൾ എങ്ങനെ നേടിയെടുക്കണം ഏത് തരത്തിൽ നേടിയെടുക്കണം എന്നുള്ളത് പൊളിറ്റിക്കൽ സയൻസിന്റെ പഠനവിധേയമാണ് പൊളിറ്റിക്സ് ആസ് ദ പ്രോസസ് സീക്സ് ടു അലോക്കേറ്റ് റിസോഴ്സ് ഈസ്റ്റൺ അഭിപ്രായത്തിൽ വാല്യൂസ് എന്നാണ് പറയുന്നത് അതോറിറ്റേറ്റീവ്ലിങ് അതുപോലെ തന്നെ ഈ റിസോഴ്സ് എങ്ങനെ ആർക്കൊക്കെ വാല്യൂസ് അല്ലെ റിസോഴ്സ് എങ്ങനെ ആളുകൾക്ക് അധികാരത്തെ വിതരണം ചെയ്യണം എന്നുള്ളതിനെ പറ്റിയുള്ള പഠനവും പൊളിറ്റിക്കൽ സയൻസിൽ വരുന്നുണ്ട് ഇനി പോളിറ്റിക്സ് ആസ് ദ സ്റ്റഡി ഓഫ് സ്ട്രക്ചർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പ്രോസ് ആൻഡ് ആക്ടിവിറ്റീസ് റെക്കഗ്നൈസ് പോസിബിലിറ്റി ഓഫ് ദ യൂസ് ഓഫ് പവർ അപ്പോൾ സ്ട്രക്ചറിനെ പറ്റിയിട്ടും അതുപോലെ സ്ഥാപനങ്ങളെ പറ്റിയിട്ടും അതിന്റെ സംഘടനാ സ്വഭാവങ്ങളെ പറ്റിയിട്ടും അതിന്റെ സ്വന്തമായിട്ടുള്ള സാധന വസ്തുക്കളെ പറ്റിയിട്ടും അതിന്റെ പ്രവർത്തനങ്ങളെ പറ്റിയിട്ടും ഒക്കെ പൊളിറ്റിക്കൽ സയൻസ് അത് ഡീ ഡീല് ചെയ്യുന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ അതിന്റെ പവർ ശക്തികളെ കുറിച്ചും ഡീല് ചെയ്യുന്നുണ്ട് പഠന വിധേയമാക്കുന്നതുണ്ട് ദ മാർക്സിസ്റ്റ് അപ്രോച്ച് ഇനിയും നമ്മൾ പഠിക്കാൻ പോകുന്നത് പൊളിറ്റിക്കൽ സയൻസ് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാഴ്ചപ്പാടാണ് ജർമ്മൻ ഫിലോസഫർ ആയിരുന്നുള്ള കാൾ മാക്സിൻ്റെ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ എഴുതിയിട്ടുള്ള കാൾ മാക്സ് വിച്ച് ഡിറൈവ്ഡ് ഫ്രം ദ റൈറ്റിംഗ്സ് ഓഫ് നയൻറ്റീൻ സെഞ്ചുറി ജർമ്മൻ ഫിലോസഫർ കാർ മാക്സ്റ്റഡി ഓഫ് കോൺഫ്ലിക്ട് ബിറ്റ്വീൻ ദു ക്ലാസസ് അപ്പോൾ ഏഹ് ഒരിക്കലും പൊരുത്തപ്പെടാനാവാത്ത സംഘടനകളിലാണ് രണ്ട് ക്ലാസുകൾ രണ്ട് വർഗങ്ങളിൽ അടിസ്ഥാന വർഗങ്ങളാണ് അദ്ദേഹം വിഭാവനം ചെയ്യുന്നത് ആ രണ്ട് അടിസ്ഥാന വർഗങ്ങളിൽ തമ്മിൽ ഒരിക്കലും പൊരുത്തപ്പെടാനാവാത്ത സംഘടനത്തിൽ ഏർപ്പെടുകയാണ് ചെയ്യുന്നത് എന്നാണ് ജർമ്മൻ ഫിലോസഫർ പറഞ്ഞത് ആരാണ് ഈ അടിസ്ഥാന വർഗ അടിസ്ഥാന വർഗങ്ങൾ അടിസ്ഥാനപരമായി ലോകത്തെ രണ്ട് വർഗങ്ങൾ മാത്രമേ ഉള്ളൂ എന്നാണ് കാൾമാക്സിന്റെ സിദ്ധാന്തം പറയുന്നത് ഒന്ന് ഹൗസും ഒന്ന് ഹാവ് നോട്ട്സും എന്താണ് ഹൗസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളവരും ഇല്ലാത്തവരും തമ്മിലുള്ള സംഘടനമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് എന്താണ് ഉള്ളവർ എന്ന് പറയുന്നത് പ്രൈവറ്റ് പ്രോപ്പർട്ടി ഉള്ള ആളുകൾ അതുപോലെ സിം റിച്ച് ആയിട്ടുള്ള ആളുകൾ പണക്കാരായിട്ടുള്ള ആളുകൾ പിന്നെ മൂലധനം കയ്യിലുള്ള ആളുകൾ ഹാവ് നോട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയും ഇല്ലാത്ത പൂവറായിട്ടുള്ള സാധാരണക്കാരനായിട്ടുള്ള ആളുകൾ തൊഴിലാളി വർഗം മുതലാളി വർഗ്ഗം എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ വിശേഷിപ്പിക്കാം അപ്പൊ മുതലാളി വർഗവും തൊഴിലാളി വർഗവും തമ്മിലുള്ള വർഗ സമരമാണ് പൊളിറ്റിക്സിന്റെ പഠന വിഷയം എന്നാണ് കാൾ മാക്സ് പിന്നെ അഭിപ്രായപ്പെടുന്നത് പിന്നെ അതർവൈസ് എക്സ്പ്ലോയിറ്റേഴ്സ് ആൻഡ് എക്സ്പ്ലോയിറ്റഡ് വേറെ രീതിയിൽ പറഞ്ഞാൽ ചൂഷകരും ചൂഷണം ചെയ് ചൂഷണത്തിന് വിധേയമായി കൊണ്ടിരിക്കുന്നവരും ചൂഷണം ചെയ്യുന്നവരും തമ്മിലുള്ള സംഘർഷം ദ ഇമാനിസിപ്പേഷൻ ഓഫ് ദ ഹാവ് നോട്ട്സ് വിൽ കം ഉള്ളി ത്രൂ റവല്യൂഷൻ വിച്ച് വു പുട്ട് ആൻഡ് എൻറ്റ് ടു ദ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് പ്രൈവറ്റ് പ്രോപ്പർട്ടി അപ്പൊ പ്രൈവറ്റ് പ്രോപ്പർട്ടി അഥവാ സ്വകാര്യ സ്വത്തവകാശത്തിന് എതിരായിരുന്ന ഫിലോസഫർ ആയിരുന്നു അല്ലെങ്കിൽ പിന്നെ എന്താണ് തത്വജ്ഞാനിയായിരുന്നു കാൾ മാക്സ് എന്ന് പറയാൻ വേണ്ടി പറ്റും അപ്പൊ അദ്ദേഹം പറയുന്നത് ഈ പ്രൈവറ്റ് പ്രോപ്പർട്ടി അല്ലെങ്കിൽ പ്രൈവറ്റ് സ്വത്തവകാശം ഉണ്ടാവാതിരിക്കണമെങ്കിൽ ഇതിൽ വിപ്ലവത്തിലൂടെ മാത്രമേ സാധ്യമാവുകയുള്ളൂ എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ ഈ പറഞ്ഞ ഹാവനോട്സ് അല്ലെങ്കിൽ ഇല്ലാത്ത തൊഴിലാളി വർഗങ്ങൾ നിരന്തരമായ യുദ്ധത്തിലൂടെ മുതലാളി വർഗത്തെ ഇല്ലായ്മ ചെയ്യുക ആണെങ്കിൽ മാത്രമേ ഈ സ്വത്ത് വകകളെല്ലാം സർക്കാരിന്റെ കീഴിലാവുകയും അങ്ങനെ സമൂഹത്തിൻ്റെതായ മാറുകയും സമൂഹത്തിന്റെ സ്വന്തമായി മാറുകയും അങ്ങനെ സമൂഹം ഒരു ക്ലാസ്ലെസ് സൊസൈറ്റി ആയിട്ട് മാറുകയും ചെയ്യും ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള അന്തരമില്ലാതെ ഒരു സൊസൈറ്റി ആയിട്ട് സമൂഹ വ്യവസ്ഥയായിട്ട് മാറുകയും ചെയ്യും എന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെടുന്നത് അപ്പം ഈ ക്ലാസ്സുകൾ എന്നും ഇല്ലാത്തവൻ എന്നുമുള്ള ഈ രണ്ട് ക്ലാസ്സുകളെ ബേസ് ചെയ്തിട്ടാണ് പൊളിറ്റിക്സ് പഠന പൊളിറ്റിക്സ് പഠനവിധേയമാക്കണം എന്ന് അദ്ദേഹം പറയുന്നത് ബട്ട് പൊളിറ്റിക്സ് ആസ് എഗനിസ്റ്റ് മാർസ് വ്യൂ ആസ് അനദർ വ്യൂ ഓൾസോ ലിബറൽ വ്യൂ അപ്പോൾ ഇതിന് കൂടാതെ ലിബറൽ ആയിട്ടുള്ള ഒരു വ്യൂവും കൂടി ആ കാലഘട്ടത്തിൽ ഒരു വന്നിട്ടുണ്ട് എന്ന് വെച്ചാൽ കാൾ മാക്സിന് മുന്നേ തന്നെ ആ വ്യൂ വന്നു എന്നും പറയപ്പെടുന്നു

നീതിന്യായവും ആളുകൾക്ക് ഉറപ്പ് വരുത്തുക അതിലൂടെ സാമൂഹ്യ പുരോഗതി ഉറപ്പാക്കുക എന്നതാണ് പോളിറ്റിക്സിന്റെ ലക്ഷ്യം എന്നാണ് ലിബറലിസ്റ്റ് വ്യൂകൾ ഇൻസിഡൻ്റ് ദ മാർക്സിസ്റ്റ് വ്യൂ ഓഫ് പൊളിറ്റിക്സ് കം ആസ് എ റിയാക്ഷൻ ടു ദ ലിബറൽ വ്യൂ ഓഫ് പൊളിറ്റിക്സ് അപ്പൊ മാർക്സിസ്റ്റ് വ്യൂവും ലിബറൽ വ്യൂവും പോളിറ്റിക്സിൽ ഒരേപോലെ തന്നെയാണ് ഉണ്ടായി ഒരേ കാലഘട്ടത്തിൽ തന്നെയാണ് ഉണ്ടായി വന്നതെന്നാണ് നമുക്ക്